അയിലമത്തി കാരിക്കടവാങ്ങനെ മീനൊക്കെ മേടിച്ചോണ്ട് വരുന്നതേ ആദ്യമായിട്ടാണെന്നായിരിക്കും. അല്ല ഏറെക്കുറെ അതുപോലെ ആണല്ലോ. താറാവ്. എന്റെ മീനിനെ കൊണ്ട് അപ്പുറത്ത് കൊടുത്തത് ഏത്? നീന്തുന്ന മീൻ. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പല പല അവസരങ്ങളിൽ ഞാൻ മീൻ വാങ്ങിച്ചതിന്റെ തെളിവുകളുണ്ട്. ഇതെന്താണ് ഇതിന് ഇത്ര ക്ലോറിന്റെ മണം? ഒരു ക്ലോറിന്റെ മണവും ഇല്ല ചാച്ചി, ചുമ്മാ അങ്ങ്. അല്ലടാ, ശരിക്കും നീ എവിടുന്ന മേടിച്ചത്? ശരിക്കും നോക്കുന്നത് അല്ലേ ചാച്ചി? ഞാൻ ഒരാൾ ചൂണ്ടിട്ടുണ്ടെന്ന് വാങ്ങിച്ചാണ്, കിലോ 200 രൂപയ്ക്ക്. അട സത്യം പറയടാ, ആ രണ്ട് കളയാൻ വെച്ചിരുന്ന മീൻ നീ പൂച്ചയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ 5 രൂപയ്ക്ക് മേടിച്ചോണ്ടല്ലേ? അയ്യോ സത്യമല്ല, ഇനി ഞാൻ കഴിക്കോ? കണ്ടാ ക്ലോറിന്റെ മണമില്ലേ. ഇതുണ്ടാ ക്ലോറിനിട്ട് വെച്ച മീൻകറി കൂട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ഇന്ന് കൂട്ട. ഇന്ന് നമ്മളിവിടെ അതാ ഉണ്ടാക്കുന്നത് അല്ലേ, ക്ലോറിന്റെ മണമല്ലേ. എടാ കൈക്കൂലിയായിട്ട് മീൻ അങ്ങനെ കിട്ടണമെങ്കിൽ അതെല്ലാം കൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരണം. എന്തിനാണ്? അയ്യോ കൈക്കൂലി ഒന്നും അല്ല ഇത്, ഞാൻ ചൂണ്ടായിട്ട് പിടിച്ചോണ്ട് അവന്റെ വാങ്ങിച്ചോണ്ട് വന്നത്. സത്യം? നിന്റെ പോലീസ് ബുദ്ധി പോരാ, മീൻ നോക്കി മേടിക്കാന്ന് മനസ്സിലായില്ലേ? പൈസ അത് കൊടുത്തന്ന്. പൈസ കൊടുത്താ 200 രൂപ കിലോ. സഞ്ചിയിലിട്ട് തന്നെ നിനക്ക്. ഓ, ഇത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ചില മീനുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും സ്മെല്ല്. അങ്ങനെ അത് മീനുകൾക്ക് ഉണ്ടാവും പലതരം മണങ്ങൾ ഇങ്ങനെ. ഒരു ഉളുമ്പ് മണം അതെല്ലാം മീനുള്ള. പിന്നെ ചിലവന്മാര് മീനിനെ പിടിക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ അതിൽ എടുത്തിട്ട് വെള്ളത്തിൽ. അളിയന്റെ ഈ മൃഗങ്ങളും പക്ഷികളും മീനുകളെ കുറിച്ചുള്ള അറിവ് എനിക്കിപ്പാണ് ഗുണം കേട്ടോ. അളിയന്റെ അറിവുകൾ രക്ഷപ്പെടുത്തിയല്ലേ ഞാൻ കൈക്കൂലി വാങ്ങിച്ചോണ്ടു വന്നേ. ചുമ്മാ അങ്ങ് അടിച്ചിറക്കുവാണ്. ഞാൻ കൊണ്ടുവന്ന എന്തെങ്കിലും കുറ്റം എന്നെ പറയാതിരിക്കും. അയ്യേ, ഇത് നല്ല അങ്ങോട്ട് മുളകൊക്കെ വെച്ച് പുളിയൊക്കെ വെച്ചൊരു മുളക് കറി. പുളി വെച്ച് മുളക് കറി ഇത് തന്നെ അങ്ങ് വെച്ചാ മതി. ഇച്ചിരി പുളി കൂട്ടിയിട്ട് പറയല്ലേ അമ്മൂമ്മയുടെ ചക്കര കുട്ടനല്ലേ വാശി പിടിക്കല്ലേ കണ്ണ. ദേ സ്കൂളിൽ ലേറ്റ് ആയിട്ട് പോയാലേ ടീച്ചർ ക്ലാസ് കേറ്റുകല. പറയുന്നത് കേക്ക് ബാ. എന്താ കണ്ണ ഇത്? കണ്ണിന് വേണ്ട പോലത്തെ കളറിംഗ് ബുക്ക് ഞാൻ പല കടയിലും നോക്കി, ഇവിടെ എങ്ങും കിട്ടാനില്ല. തൽക്കാലം നിന്റെ കയ്യിലുള്ള ഏതെങ്കിലും കളറിംഗ് ബുക്കിൽ ഒന്ന് കളർ ചെയ്തോണ്ട് പോ കണ്ണ. കണ്ണ ഇങ്ങനെ വാശി പിടിക്കല്ലേ കണ്ണ. ബാ വേഗം ബാ, റെഡി ആക്കി തരാം. ഞാൻ അമ്മയെ വിളിച്ച് പറയണോ? പറ്റൂല. എന്ത് പറ്റൂല? എന്തുവാടാ കിടന്ന് അലക്കുന്നത്? നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ? ഇവൻ യൂട്യൂബിൽ ഒരു കൊച്ചു കളർ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ്ടോ കണ്ടു, അപ്പൊ തുടങ്ങിയതാ കളറിംഗ് ബുക്ക് വേണമെന്ന് പറഞ്ഞോണ്ട് വാശി. ഞാൻ ഇവിടുത്തെ കടയിലൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ബുക്ക് ഇല്ല. അങ്ങനത്തെ കിട്ടാനില്ലെന്ന് പറഞ്ഞില്ലേ കണ്ണ? കണ്ണം പറഞ്ഞ കളർ ബുക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ചെറുക്കം വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത് കേട്ടോ, സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ. പക്ഷേ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്. അപ്പൊ കണ്ണിന്റെ പ്രോബ്ലം സോൾവ് ആയല്ലോ. സുമേഷ് മാം വാങ്ങിച്ചു തരും കേട്ടോ. അമ്മച്ചി എനിക്ക് നോക്കാനല്ലേ പറ്റത്തുള്ളൂ. അതെന്താ കാശ് വേണ്ടേ? അതിന് ഇതിനൊക്കെ ഭയങ്കര വിലയാവോ? നിസാര പൈസ അമ്മച്ചി ഇറക്കം കൂട്ട്. ശരി ഞാൻ വാങ്ങിച്ചുതരാം, നീ ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തോ, പൈസ തരാം. ഓർഡർ ചെയ്യും. എനിക്ക് ഈ ലൈറ്റ് എത്തുന്ന വാച്ച് കൂടെ ഓർഡർ ചെയ്യാം. പൈസ നിനക്ക് എന്താ ലൈറ്റ് എത്തുന്ന വാച്ച്? അമ്മ നമുക്ക് നടക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ അറിയാൻ പറ്റും നമ്മൾ എത്ര ദൂരം നടന്നൊക്കെ. വീട്ടിൽ ചുറിയും കുത്തിയിരിക്കുന്ന നിനക്ക് ആ വാച്ച് ഓടെ ഇറക്കാവുന്ന. കണമ്മ നമുക്ക് ഇനി റെഡി ആയിട്ട് വേഗം സ്കൂൾ പോകാൻ. ലേറ്റ് ആയി അമ്മേ. ഇറങ്ങിയോ? ടീ പറഞ്ഞോ. സ്റ്റാർട്ട് കൊടുക്കുന്നു. ഞാൻ വരുന്നത് ഇന്ന് പബ്ജിക്കത്തിട്ടമാരെ ഞാൻ പൊരിക്കും.